ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. കോവിഡ് രണ്ടാം തരംഗം ശക്തമായ സാഹചര്യത്തിൽ ജൂണിൽ സ്കൂളുകൾ തുറക്കാനുള്ള സാധ്യത മങ്ങുന്നു. മെയ് മാസത്തിലെ രോഗപകർച്ച കൂടി പരിശോധിച്ചാകും അന്തിമ തീരുമാനം. പുതിയ അധ്യയന വർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസുകൾക്ക് തന്നെയായിരിക്കും പ്രധാന പരിഗണനയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് SSLC വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ അടുത്ത മാസം മുതൽ ഓൺലൈനായി ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമാകും ക്ലാസുകൾ തുടങ്ങുക. കോവിഡ് വ്യാപനം വീണ്ടും ഉയർന്ന പശ്ചാത്തലത്തിലാണ് ക്ലാസുകൾ ഓൺലൈനായി തുടങ്ങാൻ ഒരുങ്ങുന്നത്. കോവിഡ് വ്യാപനത്തോത് വിലയിരുത്തിയാകും ഓൺലൈൻ ക്ലാസുകളെക്കുറിച്ചും സ്കൂൾ തുറക്കൽ സംബന്ധിച്ചും അന്തിമ തീരുമാനമെടുക്കുക. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ പാഠപുസ്തക വിതരണമടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കും. വിതരണം ചെയ്യാനുള്ള പുസ്തകങ്ങൾ തയ്യാറായിട്ടുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. 8-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണം ഇപ്പോൾ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. ഈ മാസം പകുതിയോടെ ഇത് പൂർത്തിയാക്കും. തുടർന്ന് 9, 10 ക്ലാസുകളിലേക്കുള്ള പുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കും. കോവിഡ് അടുത്ത അധ്യയന വർഷത്തെ പഠനത്തെ കൂടി ബാധിക്കും എന്നാണ് ആശങ്ക. സംസ്ഥാനത്ത് വീണ്ടും കുതിച്ചുയരുന്ന കോവിഡ് വീണ്ടും പതിവ് അധ്യയന രീതികളെ ഒരിക്കൽ കൂടി തെറ്റിക്കാനാണ് സാധ്യത. ഈ രീതിയിൽ രോഗികളുടെ എണ്ണം കൂടിയാൽ ജൂണിൽ സ്കൂളുകൾ തുറക്കാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ പ്രധാന പരിഗണന SSLC +2 പരീക്ഷകൾ തീർന്ന് ജൂണോടെ ഫലം പ്രഖ്യാപിക്കുന്നതിനാണെന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു. മെയ് 14 മുതൽ 29 വരെയാണ് SSLC പരീക്ഷ മൂല്യനിർണയം. മെയ് 5 മുതൽ ജൂൺ 10 വരെയാണ് +2 മൂല്യനിർണയം. ജൂണിൽ SSLC ഫലം പ്രഖ്യാപിക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നത്. നിലവിലെ +1 വിദ്യാർത്ഥികളുടെ പരീക്ഷാ നടത്തിപ്പിലും അവ്യക്തതയുണ്ട്. SSLC പോലെ അവർക്കും ഊന്നൽ നൽകേണ്ട പാഠഭാഗങ്ങൾ അടക്കം പ്രസിദ്ധീകരിക്കണം. ക്ലാസുകൾ പഠിപ്പിച്ചു തീർന്നിട്ടില്ലെന്നുള്ളതും ഈ സാഹചര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അടുത്ത അധ്യയന വർഷം ഈ വിഭാഗം +2 മാറുകയാണ്. മെയ്യിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാകും ഇക്കാര്യങ്ങളിലെല്ലാം നയപരമായ തീരുമാനമെടുക്കുക. ഈ ഒരു സാഹചര്യത്തിലാണ് വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ഓൺലൈൻ ക്ലാസുകൾ നേരത്തെ തുടങ്ങാൻ തീരുമാനമെടുത്തത്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.